ചേലാട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. നിരവധി ടൂറിസ്റ്റുകൾ അടക്കം യാത്ര ചെയ്യുന്ന ഈ റോഡ് തകർന്നിട്ട് യാതൊരു നടപടികളും എടുക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മൂന്ന് പഞ്ചായത്തുകളെ കോതമംഗലം ടൗണുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് ഉടനീളം കുണ്ടും കുഴികളും രൂപപ്പെട്ടിരിക്കുന്നത്. ചേലാട് റോഡ് തകർന്ന് തരിപ്പണമായിട്ട് രണ്ടര വർഷം കഴിഞ്ഞു. ഇതുവരെ ശാശ്വത പരിഹാരം കാണാത്ത ബന്ധപ്പെട്ട PWD അധികൃതരുടെയും MLA യുടെയും നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. പൂർണമായും തകർന്ന് യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ റോഡ് നശിച്ചു. മഴ പെയ്താൽ റോഡേത് കുഴിയേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. രണ്ടര വർഷം മുമ്പ് BMBC നിലവാരത്തിൽ ടാർ ചെയ്യുമെന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടത്തിയ MLA ജനങ്ങളെ വഞ്ചിച്ചു നടക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഭൂതത്താൻ കെട്ട്, തട്ടേക്കാട് പക്ഷിസങ്കേതം, ഇടമലയാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ടൂറിസ്റ്റുകൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. വലിയ ഭാരവാഹനങ്ങളും ഒട്ടേറെ യാത്രാ ബസ്സുകളും സർവീസ് നടത്തുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടകരമാണ്. റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ഇവരിൽ ഏറിയ പങ്കും റോഡ് പരിചയമില്ലാത്ത ടൂറിസ്റ്റുകളാണ്. 4 കോടി രൂപ മുടക്കി നിർമ്മിക്കുമെന്നായിരുന്നു MLA യുടെ പ്രഖ്യാപനം. രണ്ടര വർഷം മുമ്പ് നിർമ്മാണോദ്ഘാടനം നടത്തിയതാണെന്നതാണ് കൗതുകം. നാളിതുവരെയായിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ ഉത്തരവാദിത്തപ്പെട്ടവർ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയെണ്ണി വേറിട്ട പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ മുഹമ്മദ് കുഴിയെണ്ണൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് തന്നെ നമുക്കറിയാം, 2 വർഷം മുമ്പ് ഈ റോഡിന്റെ നിർമ്മാണം 2 കോടി രൂപ മുടക്കി BMBC ലെവലിൽ പുനർനിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാറമക്കിട്ട് കുഴികൾ അടയ്ക്കേണ്ട ഗതികേടാണ് കോതമംഗലത്തെ. മണ്ഡലം പ്രസിഡന്റ് എബി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടും BMBC നിലവാരം പോയിട്ട് ഒരു കുഴി അടയ്ക്കാൻ പോലും ഇവിടുത്തെ MLA ക്കോ സർക്കാരിനോ കോതമംഗലം PWD AXC ക്കോ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലം PWD AXC യുമായി യൂത്ത് കോൺഗ്രസ് സംസാരിച്ചപ്പോൾ വളരെ ധിക്കാരപരമായ ഒരു സമീപനമാണ് PWD AXC സ്വീകരിച്ചത്. ഞങ്ങൾക്ക് പാറമണൽ മക്ക ഉപയോഗിച്ച് മാത്രം അടയ്ക്കുവാനാണ് നേരുള്ളൂ എന്നാണ് അദ്ദേഹം ഞങ്ങളറിയിച്ചത്. എന്നാൽ ഇതേ അവസ്ഥയിൽ തന്നെ കിടക്കുന്ന MLA യുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഉൾപ്പെടെ ടാർ ഉപയോഗിച്ചും റെഡിമിക്സ് ഉപയോഗിച്ചും ടാർ ചെയ്യുന്ന ഈ ഒരു സമീപനം ഈ ഒരു മാസം മുമ്പ് എടുക്കുകയുണ്ടായി. പക്ഷേ തികച്ചും അവഗണന നേരിടുന്ന ഒരു റോഡായി കോതമംഗലം ചേലാട് മലയങ്കിഴി റോഡ് മാറിയിരിക്കുകയാണ്. മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിബിൻ ബേബി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു കുര്യാക്കോസ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയിൻ അയനാടൻ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അസ്ലം കബീർ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജോർജ് വെട്ടിക്കുഴ, മുജ്തബ് മുഹമ്മദ്, കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് ലിജോ ജോണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.